ഹലോ എവരിവൺ, ചാറ്റ് ജി പി ടി പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പാർട്ട് ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ പാർട്ട് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാറ്റ് ജി പി ടിൻ്റെ ഒരു ചെറിയൊരു ടെക്നിക് ആയിട്ടുള്ള പ്രോംപ്റ്റിൽ, അതായത് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിൽ ചെറിയൊരു ടെക്നിക്കായിരുന്നു നമ്മൾ പാർട്ട് വണ്ണിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പാർട്ട് ടൂവിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ചാറ്റ് ജി പി ടി നമുക്ക് ലഭിക്കുന്ന ബൾക്ക് കണ്ടന്റുകളെ ക്യാൻവ പോലുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ വളരെ ഈസി ആയിട്ട്, അതായത് ഡിസൈനിങ് സ്കിൽ ഒന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് എങ്ങനെ ബൾക്ക് കണ്ടന്റിനെ ബൾക്ക് ഗ്രാഫിക് ഡിസൈനിലേക്ക് മാറ്റാം എന്നുള്ളതാണ് പാർട്ട് ടൂവിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ പാർട്ട് ത്രീ ആയിട്ടുള്ള ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് വേർഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നിക് ആയിട്ടുള്ള പ്രോംപ്റ്റ് സ്ട്രക്ചറിങ്ങിനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ചാറ്റ്ജിപിടി നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനെ എങ്ങനെ പ്രോപ്പറായിട്ടൊരു സ്ട്രക്ചറിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ ഓക്കെ, സോ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പ്രോംപ്റ്റ് ഇവിടെ കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഹൗ ക്യാൻ ഐ ലേൺ ഫാസ്റ്റർ ആൻഡ് റിമെമ്പർ ഇറ്റ് ഫോർ എ ലോങ് ടൈം. ഇതാണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന പ്രോംപ്റ്റ്. സോ ബേസിക്കലി എല്ലാവരും ഇത്തരത്തിലുള്ള ഒരു പ്രോംപ്റ്റാണ് കൊടുക്കാറുള്ളത്. അതായത് നമുക്ക് വേണ്ട കണ്ടന്റ് എന്താണോ അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും, പ്രോംപ്റ്റായിട്ട് ചാറ്റ് ജി പി ടി കൊടുക്കും. ഇപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള ഹൗ ക്യാൻ ഐ ലേൺ ഫാസ്റ്റർ ആൻഡ് റിമെമ്പർ ഇറ്റ് ഫോർ എ ലോങ് ടൈം. നമുക്ക് ബേസിക്കലി എല്ലാവർക്കുള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മളത് മറക്കും അല്ലേ. സോ അങ്ങനെ മറക്കാതിരിക്കാൻ എന്തെങ്കിലും ടെക്നിക്സോ അല്ലെങ്കിൽ ടിപ്സുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചാറ്റ് ജി പി ടിയോട് ചോദിക്കുന്നത്. സോ ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എല്ലാവരും ചോദിക്കുന്ന അല്ലെങ്കിൽ ബേസിക്കലി എല്ലാവരും കൊടുക്കുന്ന രീതിയിലുള്ള പ്രോംപ്റ്റ് ആണ്. സോ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ചാറ്റ് ജി പി ടി നമുക്ക് ഉത്തരങ്ങൾ നൽകുന്നത്. അതായത് ദർ ആർ സെവറൽ ടെക്നിക്സ് ദാറ്റ് യു ക്യാൻ യൂസ് ടു ലേൺ ഫാസ്റ്റർ ആൻഡ് റിമെമ്പർ ദ മെറ്റീരിയൽ ഫോർ എ ലോങ് ടൈം എന്നുള്ള രീതിയിൽ നമുക്ക് ചാറ്റ് ജി പി ടി നൽകുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു 8 പോയിന്റ് ആയിട്ട് ചാറ്റ് ജി പി ടി നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ ഫോക്കസ് ആൻഡ് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്, രണ്ടാമത്തെ യൂസ് ആക്റ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ്, തേർഡ് വൺ പ്രാക്ടീസ് റെഗുലർലി, യൂസ് വിഷ്വൽ എയ്ഡ്സ്, കണക്ട് ന്യൂ ഇൻഫർമേഷൻ ടു വാട്ട് യു ലേൺ നോ, ടീച്ച് സമ്മൺ എൽസ്, ടേക്ക് ബ്രേക്സ്. സോ ഇത്തരത്തിലുള്ള ഒരു 8 പോയിന്റ്സുകൾ നമുക്ക് ചാറ്റ് ജി പി ടി നമുക്ക് നൽകിയിട്ടുണ്ട്. അവസാന ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ, ബൈ യൂസിങ് ദീസ് ടെക്നിക്സ് യു ക്യാൻ ലേൺ ഫാസ്റ്റർ ആൻഡ് റിമെമ്പർ ദ മെറ്റീരിയൽ ഫോർ എ ലോങ് ടൈം എന്നുള്ള രീതിയിൽ നമുക്ക് ചാറ്റ് ജി പി ടി ഒരു കണ്ടന്റ് നൽകിയിട്ടുണ്ട് അല്ലേ. സോ ഇത്തരത്തിലുള്ള ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോംപ്റ്റാണ് നോർമലി ആൾക്കാർ ചാറ്റ് ജി പി ടി കൊടുക്കാറുള്ളത്. സോ ഇതിലെന്താണ് പ്രശ്നം എന്നുള്ളതായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ. ഞാൻ എന്തായാലും പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്, എനിക്ക് എന്താണ് വേണ്ടത് ആ രീതിയിൽ ഞാൻ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചാറ്റ് ജി പി ടി എനിക്ക് എഫക്റ്റീവ് ആയിട്ട് 8 പോയിന്റ്സിലൂടെ ഞാൻ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോംപ്റ്റ് മോശം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോംപ്റ്റ് ബാഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. സോ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇനി ഞാൻ രണ്ടാമത്തെ പ്രോംപ്റ്റ് കൊടുക്കുന്നതിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ ഞാനിവിടെ രണ്ടാമതായി പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്, ആക്ട് ആസ് ആൻ അക്കാദമിക് എക്സ്പേർട്ട്, റൈറ്റ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ടു ഹെൽപ്പ് മീ ലേൺ ഫാസ്റ്റർ ആൻഡ് റിമെമ്പർ ഇറ്റ് ഫോർ എ ലോങ് ടൈം. ഐ എം എൻ 8th grade സ്റ്റുഡൻറ്റ്, സോ കീപ് യുവർ സെൻറ്റൻസസ് ഷോർട്ട് ആൻഡ് കൺസൈസ്, ആൾസോ ആഡ് റെലവൻറ്റ് റിസോഴ്സസ് ടു ലേൺ ഫർദർ. അതായത് ഞാൻ രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ഒന്നിനെക്കാട്ടിലും കുറച്ചുകൂടി ലെങ്ത് ആണ് ഞാൻ കൊടുത്തിട്ടുള്ള രണ്ടാമത്തത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ചാറ്റ് ജിപിടി. ഞാനിത് ജസ്റ്റ് എൻ്റർ കൊടുക്കുകയാണ്, അതായത് പ്രോംപ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, സോ ചാറ്റ് ജി പി ടി ഇവിടെ നിങ്ങൾക്ക് നമുക്ക് നൽകുന്നത് കാണാൻ പറ്റും, ഷോ ഹിയർ ഇസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ടു ഹെൽപ്പ് യു ലേൺ ഫാസ്റ്റർ ആൻഡ് റിമെമ്പർ ഇറ്റ് ഫോർ ലോങ് ടൈം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 9 പോയിന്റ്സ്, 9 അല്ല 10 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഫൈനലി സ്റ്റേ മോട്ടിവേറ്റഡ് ആൻഡ് ഹാവ് ഫോൺ വിത്ത് യുവർ ലേൺ, ട്രൈ ടു ഫൈൻഡ് വേസ് ടു മേക്ക് ദ മെറ്റീരിയൽ ഇൻട്രസ്റ്റിംഗ് ആൻഡ് എൻഗേജിംഗ് എന്നുള്ള രീതിയിൽ. അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, റിസോഴ്സ് എന്നുള്ള രീതിയിൽ ഖാൻ അക്കാദമി, ക്യുസിലേറ്റ്, സ്റ്റഡി ബ്ലൂ, കോസറ, എഡെക്സ്, ക്രാഷ് കോഴ്സ്, ടെഡെക്സ്, സോറി ടെഡെക് എന്നുള്ള രീതിയിൽ ഒരുപാട് ടെക്നിക്കൽ ഒരുപാട് റിസോഴ്സുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ. സോ നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റും രണ്ടാമത് കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റും തമ്മിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടനെ നോക്കിയാൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് എന്നുള്ള രീതിയിൽ, അതായത് സെക്കൻഡ് ആണ് നമ്മൾ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ പറയാൻ കാരണം എന്നുള്ളത് എന്താണെന്ന് ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതരാം. ഓക്കെ, അവിടെയാണ് നമ്മൾ പ്രോംപ്റ്റ് സ്ട്രക്ചറിനെ പറ്റി പഠിക്കാറുള്ളത്. അതായത് ഞാനിപ്പോൾ കൊടുത്തിട്ടില്ല, അതായത് രണ്ടാമത് കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റിന് ഞാൻ ജസ്റ്റ് കളർ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പറ്റും. നിങ്ങൾ ഇവിടെ നോക്കിയാൽ പറ്റും ഒരുപാട് കളർ കോഡിലാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു പ്രോംപ്റ്റ് 2 എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ഇത് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. സോ ഇവിടെ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ ചാറ്റ് ജി പി ടിക്ക് ഒരു റോള് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് വേണ്ട കണ്ടന്റിന് എന്താണോ അതിലൊരു ഹെഡാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ആക്കിയിട്ട് ചാറ്റ് ജി പി ടിനെ മാറ്റുക എന്നുള്ളതാണ് നമുക്ക് അതിൽ ആദ്യം ചെയ്യേണ്ടത്. സോ നിങ്ങൾ ഇവിടെ നോക്കിയാൽ പറ്റും സെറ്റ് എ റോൾ എന്നാണ് പ്രോംപ്റ്റ് സ്ട്രക്ചറിൽ ഫസ്റ്റ് വരുന്നത്. സോ നമുക്ക് ഒരുപാട് റോളുകൾ സെറ്റ് ചെയ്യാൻ പറ്റും, ആക്ട് ആസ് ആൻ എസ് സിഒ എക്സ്പേർട്ട്, അല്ലെങ്കിൽ പൊസിഷൻ ഇൻ്റർവ്യൂ, അതായത് നമുക്ക് മാർക്കറ്റിംഗ് ഇൻ്റർവ്യൂ ഒക്കെ ആണ് വേണ്ടതെന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ രീതിയിൽ നമുക്ക് പ്രോംപ്റ്റിൻ്റെ സ്ട്രക്ചർ, അതായത് ചാറ്റ് ജി പി ടിക്ക് റോൾ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ഏത് രീതിയിലുള്ള റോൾ കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് അഡ്വർടൈസർ ആവാം, അതല്ലെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ് ടീച്ചറാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളൊക്കെ സബ്ജക്റ്റിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പേർട്ട് ആക്കാൻ പറ്റും. അതേപോലെ തന്നെ യു ഐ യു എക്സ് ഡെവലപ്പർ ആക്കാൻ പറ്റും, കോഡിംഗ് എക്സ്പേർട്ട് ആക്കാൻ പറ്റും, അങ്ങനെ എന്ത് രീതിയിൽ എക്സ്പേർട്ടും നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി ആക്കാൻ പറ്റും. സോ അത്തരത്തിലുള്ള ഒരു എക്സ്പേർട്ടിനെ ആക്കി മാറ്റുക എന്നുള്ളതാണ് ചാറ്റ് ജി പി ടി നിങ്ങൾക്ക് ആദ്യം നൽകേണ്ട പ്രോംപ്റ്റ് സ്ട്രക്ചറിൽ ആദ്യം വരുന്നത്. അതാണ് സെറ്റ് എ റോൾ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ട് ആസ് ആൻ അക്കാദമി എക്സ്പേർട്ട് എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ ചാറ്റ് ജി പി ടി കൊടുത്തിട്ടുള്ള റോൾ വരുന്നത്. ഓക്കെ, ഈ രീതിയിലായിരിക്കണം നിങ്ങൾക്ക് ഏത് കണ്ടന്റ്
വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കൊടുക്കേണ്ട പ്രോംപ്റ്റിൽ ചാറ്റ് ജി പി ടിക്ക് ഒരു റോള് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, സെക്കൻഡ് ആണ് ക്ലിയർ ഓപ്പണിംഗ്. അതായത് നമ്മൾ ആദ്യം ചാറ്റ് ജി പി ടി ഒരു റോള് സെറ്റ് ചെയ്തു, രണ്ടാമത്താണ് ക്ലിയർ ഓപ്പണിംഗ് വരിക. അതായത് നിങ്ങൾ ഇവിടെ നോക്കിയാണോ എന്താണ് ചാറ്റ് ജി പി ടി നമുക്ക് നൽകേണ്ടത് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത് ചാറ്റ് ജി പി ടിയിൽ നിന്നും വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. റൈറ്റ്, സോൾവ്, റീറൈറ്റ്, ജനറേറ്റ്, ക്രിയേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ഓപ്പണിംഗും ചാറ്റ് ജി പി ടി കൊടുക്കാൻ പറ്റും, അത് ക്ലിയർ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പ്രോംപ്റ്റ് സ്ട്രക്ചറിംഗിലെ രണ്ടാമത്തെ പാർട്ട് വരുന്നത്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, റൈറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രോംപ്റ്റിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ക്ലിയർ ഓപ്പണിംഗ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, തേർഡ് വൺ ആണ് വരുന്നത് റെസ്പോൺസ് ഫോർമാറ്റ്. അതായത് നമ്മൾ ചാറ്റ് ജി പി ടി കൊടുക്കേണ്ട ഫോർമാറ്റ് സെലക്ട് ചെയ്തു, അതേപോലെ തന്നെ ചാറ്റ് ജി പി ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ഫോർമാറ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ തേർഡ് സെറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ചാറ്റ് ജി പി ടി നമുക്ക് ഒരുപാട് ഫോർമാറ്റിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ലിസ്റ്റ് ആയിട്ട് നമുക്ക് ചാറ്റ് ജി പി ടിയിൽ നിന്ന് കണ്ടന്റ് വാങ്ങിയെടുക്കാം, അതല്ലെങ്കിൽ സമ്മറി ആയിട്ട് നമുക്ക് വാങ്ങിയെടുക്കാം, അതല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ആക്കാം. ടേബിൾ ഫോർമാറ്റിൽ, ഐ തിങ്ക് ടേബിൾ ഫോർമാറ്റ് ആണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ടേബിൾ ഫോർമാറ്റിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. കമ്പാരിസൺ ഒക്കെ വെച്ചിട്ട് എ ബി എന്നൊക്കെ ടേബിൾ ഫോർമാറ്റിലാണ് നമുക്ക് ചാറ്റ് ജി പി ടി നൽകേണ്ടതുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർമാറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ചാറ്റ് ജി പി ടി നമുക്ക് എങ്ങനെയാണോ വേണ്ടത്, അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി നമുക്ക് തരേണ്ട കണ്ടന്റ് എങ്ങനെയാണെന്നുള്ളത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് വരുന്നത്. അതായത് റെസ്പോൺസ് ഫോർമാറ്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മറ്റും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ്. അതായത് എനിക്ക് വേണ്ടത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡായിട്ടാണ് എനിക്ക് വേണ്ടതെന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ തേർഡ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഫോർത്ത് വൺ ആണ് സബ്ജക്ട്. അതായത് നമുക്ക് എന്താണോ ചാറ്റ് ജി പി ടിയിലൂടെ കിട്ടേണ്ടത്, അല്ലെങ്കിൽ എന്ത് സബ്ജക്റ്റ് ആണോ ചാറ്റ് ജി പി ടി നമുക്ക് പ്രോപ്പർ ആയിട്ട് കൊടുക്കേണ്ടത് എന്നുള്ള സബ്ജക്റ്റിനെ സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാണ് ലേൺ ഫാസ്റ്റർ ആൻഡ് റിമെമ്പർ ഇറ്റ് ഫോർ എ ലോങ് ടൈം എന്നുള്ള രീതിയിലാണ് എൻ്റെ സബ്ജക്ട് വരുന്നത്. സോ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ആവും, അല്ലെങ്കിൽ നമുക്ക് ഏത് കാര്യത്തിനെ പറ്റി പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആവും, അതല്ലാന്നുണ്ടെങ്കിൽ ചാറ്റ് ജി പി ടി നമുക്ക് ലഭിക്കേണ്ട കണ്ടന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആവും. സോ സബ്ജക്ട് എന്താണെന്നുള്ള സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ വരുന്നത്. അതായത് പ്രോംപ്റ്റ് സ്ട്രക്ചറിൽ നാലാമത്തെ പോയിന്റ് വരുന്നത് സബ്ജക്റ്റ് ആണ്. അഞ്ചാമത്താണ് ലിമിറ്റേഷൻ. സോ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതായത് നമ്മൾ പഠിക്കുന്നതിൽ എക്സ്പേർട്ട് ആവണമെന്നില്ല ഒരിക്കലും. സോ എന്താ ചെയ്യാം, ഒരു പക്ഷേ ഞാനൊരു ചെറിയ കുട്ടിയാവാം, അതിൽ ബിഗിനർ ആവാം, ലേണർ ആവാം, സ്റ്റാർട്ടർ ആവാം, ഇതൊക്കെ എന്താണ് എൻ്റെ ലിമിറ്റേഷൻസ് ആണ്. അതായത് ഒരു യൂസർ ചാറ്റ് ജി പി ടി കൊടുക്കേണ്ട ലിമിറ്റേഷൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇങ്ങനെ ലിമിറ്റേഷൻസ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിൽ ഇങ്ങനെ ലിമിറ്റേഷൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാറ്റ് ജി പി ടി ഒരു പക്ഷേ നമ്മളൊരു എക്സ്പെർട്ട് ആണെന്നുള്ള രീതിയിലൊരു ഹെവി കണ്ടന്റ് ആയിരിക്കും നമുക്ക് നൽകുന്നത്. സോ അത്തരത്തിലുള്ള കണ്ടന്റ് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ലിമിറ്റേഷൻസ് എപ്പോഴും ചാറ്റ് ജി പി ടിക്ക് എന്ത് ചെയ്യുക, തുറന്ന് പറയുന്നുള്ളതാണ് ഇതിൽ ഫിഫ്ത് പോയിന്റ് ആയിട്ട് വരുന്നത്. സോ ഐ എം എ ഫിഫ്ത് ഗ്രേഡർ, അല്ലെങ്കിൽ ബിഗിനർ, ലേണർ, സ്റ്റാർട്ടർ, ഇങ്ങനത്തെ ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലിമിറ്റേഷൻസ് എന്താണോ അത് നിങ്ങൾക്ക് ചാറ്റ് ജി പി ടിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫിഫ്ത് പോയിന്റ് വരുന്നത്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഐ എം എൻ എയ്ത്ത് ഗ്രേഡ് സ്റ്റുഡൻറ്, അതായത് ചെറിയ കുട്ടി ആയതുകൊണ്ട് എനിക്കിതൊന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ചാറ്റ് ജി പി ടിക്ക് കൊടുത്തിട്ടുള്ളത്. സോ സിക്സ്ത് ആണ് നമ്മൾ റിസോഴ്സ് വരുന്നത്. അതായത് പ്രോംപ്റ്റ് സ്ട്രക്ചറിലെ സിക്സ്ത് വൺ വരുന്നത് റിസോഴ്സ് ആണ്. അതായത് എപ്പോഴും നമ്മൾ പറയാറുള്ള എന്താണെന്ന് വെച്ചാൽ, ചാറ്റ് ജി പി ടി നമുക്ക് നൽകുന്ന കണ്ടന്റുകൾ ഒരിക്കലും പ്രോപ്പർ ആയിട്ട് ട്രൂ ആവണമെന്നില്ല. കാരണം എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരാനുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ജി പി ടി നൽകുന്ന കണ്ടന്റുകൾ നമ്മൾ എപ്പോഴും വെരിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ചാറ്റ് ജി പി ടി തുടർന്ന് തന്നെ റിസോഴ്സുകൾ ചോദിക്കാം. മേ ബി അതിലും ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും, പക്ഷേ നമുക്ക് എപ്പോഴും വെരിഫൈ ചെയ്യാൻ ഇത്തരത്തിലുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുക. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇഫ് അഡീഷണൽ റിസോഴ്സസ് ആർ നീഡഡ്, അതായത് അഡീഷണൽ റിസോഴ്സ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് എനിക്ക് അഡീഷണൽ റിസോഴ്സ് വേണം എന്നുള്ള രീതിയിൽ തന്നെ ചാറ്റ് ജി പി ടി നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും. നിങ്ങൾക്ക് അത് വെബ്സൈറ്റ്, അതായത് നിങ്ങൾക്ക് അഡീഷണൽ റിസോഴ്സ് അല്ലെങ്കിൽ റെഫർ ചെയ്യാൻ നിങ്ങൾക്ക് വെബ്സൈറ്റുകളാവാം, ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബുക്കുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഇത് രണ്ട് എക്സാമ്പിളാണ്. സോ നിങ്ങൾക്ക് ഒരുപാട് റിസോഴ്സുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് സിക്സ്ത് വൺ വരുന്നത്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആൾസോ ആഡ് റെലവൻറ്റ് റിസോഴ്സസ് ടു ലേൺ ഫർദർ എന്നുള്ള രീതിയിൽ റിസോഴ്സ് നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യണം, നിങ്ങൾക്ക് വെബ്സൈറ്റ് സ്പെസിഫൈ ചെയ്യുക, ബുക്ക്സ് റെഫർ ചെയ്യുക. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രോംപ്റ്റ് സ്ട്രക്ചറിൽ വരുന്നത്. സോ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്ലെയിൻ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചാറ്റ് ജി പി ടിയോട് ചോദിക്കരുത്. പകരം എന്ത് ചെയ്യുക, പ്രോംപ്റ്റ് സ്ട്രക്ചർ എപ്പോഴും ഫോളോ ചെയ്യുക. അതായത് ഒരു റോള് സെറ്റ് ചെയ്യുക, ഓപ്പണിംഗ് സെറ്റ് ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ഫോർമാറ്റിലാണ് ചാറ്റ് ജി പി ടി നമുക്ക് നൽകേണ്ടത് എന്നുള്ള രീതിയിൽ സ്ട്രക്ചർ സെറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റ് എന്താ സെറ്റ് ചെയ്യുക, നിങ്ങളുടെ ലിമിറ്റേഷൻസ് ചാറ്റ് ജി പി ടി അറിയിക്കുക, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി അഡീഷണൽ റിസോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും ചാറ്റ് ജി പി ടി കൊടുക്കുക. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള കാണാൻ പറ്റും പ്രോംപ്റ്റ് ടു എന്നുള്ള രീതിയിൽ. സോ ഇത്തരത്തിലുള്ള ഒരു പ്രോംപ്റ്റാണ് ഞാൻ സെക്കൻഡ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഹൗ ക്യാൻ ഐ ലേൺ ഫാസ്റ്റർ ആൻഡ് റിമെമ്പർ ഇറ്റ് ഫോർ എ ലോങ് ടൈം എന്നുള്ള രീതിയിൽ. അതേപോലെ പ്രോംപ്റ്റ് ടു എന്ന് പറഞ്ഞത്, അതായത് ഞാൻ അക്കാദമിക് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു എക്സ്പെർട്ട് എന്നുള്ള രീതിയിൽ റോള് സെറ്റ് ചെയ്തു, റൈറ്റ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് എനിക്ക് വേണ്ടത്, എന്താണ് എൻ്റെ ടോപ്പിക് സ്പെസിഫൈ ചെയ്തു, അതേപോലെ എൻ്റെ ലിമിറ്റേഷൻ സ്പെസിഫൈ ചെയ്തു, അതേപോലെ തന്നെ എനിക്ക് അഡീഷണൽ റിസോഴ്സ് വേണമെന്നുള്ള രീതിയിലും ഞാൻ എന്ത് സ്പെസിഫൈ ചെയ്ത്. സോ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്തരത്തിലൊരു മാറ്റങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റിനെ ഡീറ്റെയിൽഡ് ആക്കിയിട്ട് ചാറ്റ് ജി പി ടി മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ചാറ്റ് ജി പി ടി നമുക്ക് രണ്ടാമതായിട്ടൊരു ആൻസർ തന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ഞാനൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ, എയ്ത്ത് ഗ്രേഡ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഇതിൽ ജാർഗൺസോ അല്ലെങ്കിൽ ടെക്നിക്കൽ ടേംസോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ.
എല്ലാം വളരെ സിമ്പിളായിട്ടായിരിക്കും ചാറ്റ് ജി പി ടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ പ്രോംപ്റ്റ് സ്ട്രക്ചറിൽ എപ്പോഴും പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ചാറ്റ് ജി പി ടിക്ക് റോൾ കൊടുക്കുക, നിങ്ങൾക്ക് വേണ്ട റിസോഴ്സ്, ചാറ്റ് ജി പി ടിനെ നിങ്ങൾ എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ലിമിറ്റേഷൻസ് എന്താണോ എന്ന് പറയാം, ഫോർമാറ്റ് സെറ്റ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഫോർമാറ്റ് എന്താണോ സെറ്റ് ചെയ്യുക. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ പ്രോംപ്റ്റ് സ്ട്രക്ചറിലൂടെയാണ് നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രോംപ്റ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ചാറ്റ് ജി പി ടിനെ ആക്ച്വലി ലോക്ക് ചെയ്യുന്ന പോലെ, ഇനി ചാറ്റ് ജി പി ടി നമുക്ക് നല്ല കണ്ടന്റ് തരിക എന്നുള്ളത് മാത്രമേ ചാറ്റ് ജി പി ടിക്ക് ഇനി ഉണ്ടാവുന്ന ഒരു ഓപ്ഷൻ എന്നുള്ളൂ. സോ അത്തരത്തിലായിരിക്കണം നമ്മളെപ്പോഴും കൊടുക്കുന്ന ഫോർമാറ്റ് വരുന്നത്. സോ ഒരിക്കലും നിങ്ങൾ പ്ലെയിൻ ആയിട്ട് ചാറ്റ് ജി പി ടിക്ക് പ്രോംപ്റ്റ് കൊടുക്കരുത്. ഇത്തരത്തിലുള്ള പ്രോംപ്റ്റ് സ്ട്രക്ചറിനെ യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്തത് നിങ്ങൾ എക്സാമ്പിൾ കൊടുക്കുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു എക്സാമ്പിൾ മാത്രമേ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ലൈക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. വീഡിയോ ഡിസ്കസ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. സോ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൻ്റെ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.